ശ്രീ സന്ദീപാനന്ദഗിരി താങ്കളുടെ ആശ്രമത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു അതാണ് പലപ്പോഴും യുഡിഎഫ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പരിഹാസ വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് പല ചർച്ചകളിലും താങ്കളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ശ്രീ ഷുക്കൂർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ക്രൈം ബ്രാഞ്ച് എന്തും ചെയ്യും എന്നാണ് അതിനെ പറയുന്നത് ഒന്ന് താങ്കളുടേതടക്കമുള്ള താങ്കളുടെ ആശ്രമത്തിലേതടക്കമുള്ള അക്രമ സംഭവങ്ങളിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല സ്വയം ക്രിയേറ്റ് ചെയ്താണെന്ന് പറയുക ഇപ്പോൾ പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുമ്പോൾ അത് ക്രൈം ബ്രാഞ്ച് ഉണ്ടാക്കിയതാണെന്ന് പറയുക എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു സിംപതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം താങ്കളോ അല്ലെങ്കിൽ ഇപ്പോൾ ഐ പി ബിനു അടക്കമുള്ളവരോ ചെയ്യുന്നുണ്ടോ അല്ലെ ഇതില് നമ്മുടെ ആശ്രമത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് നികേഷനോ അറിയുന്നതാണെന്ന് അറിയും എന്നാണ് നമ്മൾ കരുതുന്നത് കാരണം അത് അവിടെ വളരെ ആസൂത്രിതമായിട്ട് നല്ല ഹോംവർക്കോട് കൂടി ചെയ്തിട്ടുള്ളതാണ് അവിടെ റീത്ത് വെക്കുക ആശ്രമത്തിന്റെ പരിസരത്തൊക്കെ എന്താ പറയാ ചുവരെഴുത്ത് നടത്തുക അതിന് മുന്നോടിയായിട്ട് തന്നെ ആശ്രമത്തിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ മാർച്ച് ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്ത് ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജമായ വാർത്ത സൃഷ്ടിച്ച് ചർച്ച നടത്തിയതിൽ ഇവൻ നമുക്ക് തോന്നുന്നു മനോരമ ചാനലിലെ ചർച്ചയിലാണ് ബഹുമാന്യനായ ഷുക്കൂറും ഉൾപ്പെട്ടിരുന്നു നമ്മളും കൂടെ ഉള്ള ഒരു ചർച്ചയിലാണ് അതിൽ ഷുക്കൂറും തെറ്റിദ്ധരിച്ചിരുന്നു ഷുക്കൂർ പറഞ്ഞത് ഇത് കേസ് അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് എന്നാ പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ഒരു കേസ് അവസാനിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ യാതൊരു വിവരവും അവസാനിപ്പിച്ചതായിട്ട് പത്രങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ശരിയായിട്ട് പറയാൻ പറ്റുന്ന റിപ്പോർട്ടറും കൈരളിയും ഏഷ്യാനെറ്റും ഒഴിച്ചിട്ട് ബാക്കി ചാനലുകളെല്ലാം തന്നെ മനോരമയാണ് അത് തുടക്കം കുറിച്ചത് പിന്നീട് മാതൃഭൂമി മറ്റ് ചാനലുകളൊക്കെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത സമൂഹ മധ്യത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് കേസ് അവസാനിപ്പിച്ചു ക്രൈംബ്രാഞ്ച് അവസാനിപ്പിച്ചു കേസ് എന്ന് പറയുന്നത് മറ്റത് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ്സിലെ ആരും തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരും നമ്മളാണ് അത് ചെയ്തത് അങ്ങനെ ഒരു സംശയം കോൺഗ്രസ്സിലെ ഉത്തരവാദിത്തപ്പെട്ട ആരും നടത്തിയിട്ടില്ല മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഉത്തരവാദിത്തപ്പെട്ടവരാരും നടത്തിയിട്ടില്ല മറ്റു ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉത്തരവാദിത്തം ഇല്ലാത്തവര് പറയുന്നുണ്ട് അതിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടതില്ല പിന്നെ ചിലര് വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് എന്നുള്ളത് അതിനെ നമ്മൾ അത്ര മുഖവിലേക്ക് എടുക്കുന്നില്ല നമ്മൾ ഈ ഇത് നടത്തിയത് ഒരു വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണം അല്ല അങ്ങനെയല്ല നമ്മൾ ഇതിനെ കാണുന്നത് ഇതൊരു ആശയത്തിന് നേരെ നിലപാടിന് നേരെ ഉണ്ടായിട്ടുള്ളതാണ് അത് ആ നില അത് ആരാണ് ഇത് ഇത്തരം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഈ സമൂഹത്തിൽ ആരാണ് ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കാണ് ഇതിൽ നല്ല പരിചയമുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇതുപോലെ കേസ് എ കെ ജി സെന്ററിന്റെ തെളിഞ്ഞതുപോലെ അതും തെളിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ശ്രീ സന്ദീപാനന്ദഗിരി താങ്കൾ എടുക്കുന്ന നിലപാടിനെതിരായിട്ടുള്ള ആക്രമണം എന്നാണല്ലോ താങ്കൾ വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തൊട്ടടുത്ത ദിവസം താങ്കളുടെ ആശ്രമം സന്ദർശിക്കുകയും ചെയ്തിരുന്നു പക്ഷെ എന്നിട്ട് പോലും പ്രതികളെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന് വരികിൽ ഒന്നുകിൽ അതിൽ ക്രൈംബ്രാഞ്ചിന്റെ പിഴവ് അല്ല എങ്കിൽ ആ ആക്രമണം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല താങ്കൾ തന്നെ സൃഷ്ടിച്ചതാണ് അല്ല അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും നികേഷ് അങ്ങനെയാണെങ്കിൽ എല്ലാ കേസിനെ കുറിച്ചും അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തണ്ടേ കേസ് അത് വളരെ ആസൂത്രിതമായിട്ട് നടത്തി അതെ തെളിയിക്കപ്പെടാത്ത കേസുകളെല്ലാം അങ്ങനെയാണോ അങ്ങനെയല്ല പക്ഷെ നമ്മളതിന് ഒന്ന് പറയും ഒന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ചില നല്ല നല്ല തെളിവുകളും ഇതൊക്കെ ഉണ്ടായിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ പോലീസിന് കഴിയാതെ പോയതിൽ ആദ്യം കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് വലിയൊരു ഒരു കൂട്ടം ആളുകൾ നമ്മളോടും പറയുന്നുണ്ട് നമുക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ആ അനാസ്ഥ ഇല്ലാതെ ആ അനാസ്ഥയെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു അനാസ്ഥയെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ നമ്മൾ ആളല്ല കാരണം അതിന് ഒരുപാട് ചില തെളിവുകളുണ്ട് ഇപ്പോ ഹാൻഡ് റൈറ്റിംഗ് പരിശോധന
അതുപോലെ ഈ റീത്തിന് റീത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം, ഇങ്ങനെയുള്ളതൊക്കെ എത്ര കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, അതിന്റെ ഒന്നും റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സംശയങ്ങളുണ്ട്. അത് ഇതിനകത്ത് ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്രൈം ഒരു നിങ്ങളുടെ താങ്കളുടെ ആശ്രമത്തിലേക്ക് വരണമല്ലോ. ആശ്രമത്തിലേക്ക് വരുന്നു, അത് തല്ലി തകർക്കുന്നു, കാർ നശിപ്പിക്കുന്നു, അവിടെ റീത്ത് സമർപ്പണം വെക്കുന്നു, അത് റീത്തിൽ എഴുതിയ ആളുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ താങ്കൾക്ക് സിമ്പതി അല്ല കിട്ടിയിട്ടുള്ളത്, താങ്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതാണ് അങ്ങും നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ശ്രീ സന്ദീപാനന്ദഗിരി, എ കെ ജി സെൻട്രലും സമാനമായ രീതിയിലുള്ള ഒരു 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 ട്രോൾ എ കെ ജി സെൻ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനും ഒപ്പം തന്നെ പി കെ ശ്രീമതി ടീച്ചർക്കും, അവരാണല്ലോ ആദ്യം അവിടെ എത്തിച്ചേർന്നത്. ശ്രീമതി ടീച്ചർ ആ എ കെ ജി സെൻ്ററിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു. കിടുങ്ങാക്ഷി അമ്മ എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പി കെ ശ്രീമതി എന്ന ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു പരിഹാസമുണ്ടാകുന്നു എന്നുള്ളത് താങ്കളെ ഒന്നും വേദനിപ്പിക്കുന്നില്ലേ, വിഷമിപ്പിക്കുന്നില്ലേ ശ്രീ സന്ദീപാനന്ദഗിരി? കാരണം ഒരു സന്യാസി എന്നുള്ള നിലയിൽ തീർച്ചയായും ഒട്ടുമേ ഇല്ല, സാധാരണക്കാരൻ എന്നുള്ള നിലയിലും അങ്ങനെ വിഷമിക്കേണ്ടതില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ ഉണ്ടാക്കുന്നതും ഇത്ര അസഭ്യം പറയുന്നതും ആരാണ്? ഒരു ചെറിയൊരു, നമ്മൾ ഈ പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലാത്തപ്പോ കടകളിലൊക്കെ പോകുമ്പോൾ കടയുടെ മുന്നിലൊക്കെ നിന്ന് ഉടുതുണി അഴിച്ച് നാട്ടുകാരെ അസഭ്യം പറയുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് വംശനാശം വന്നിരിക്കുകയാണ്. അത്തരം ആളുകളാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെയേ കാണുന്നുള്ളൂ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത്, തിരിച്ച് വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. റോഡിന്റെ വക്കിലൊക്കെ നിന്ന് അവർ തുണി ഊരിയും എന്നിട്ട് അസഭ്യം പറയും, ആരെ എന്തും പറയും, പോലീസോ ആര് വന്നു കഴിഞ്ഞാലും തല്ലിക്കോ എന്ന് പറയുന്ന ചില കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏതെങ്കിലും നിലയിൽ ഉത്തരവാദിത്വം അർഹിക്കുന്നവര് അത്തരം വിമർശനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കപ്പെടേണ്ട, അത് നമ്മൾ മറുപടിയും കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ്. മറ്റേത് നമുക്ക് അവഗണിക്കുക എന്നുള്ളത്. ഒരു സന്യാസി എന്ന നിലയിൽ ആളുകൾക്ക് ഈ ധർമ്മമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ഗുരുനാഥന്മാർ അതാണ്. വിമർശനങ്ങളൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻ പണിയാനുള്ള ബ്രിക്സ് ആണ്. അതിലാണ് നമ്മൾ കയറി നിൽക്കേണ്ടത്.